ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആ, ഡോക്ടർ അടുത്ത് ചോദിച്ചു. പറഞ്ഞോളൂ. പറഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. അപ്പോ എനിക്ക് ആദ്യം മെൻസസ് റെഗുലർ ആയിരുന്നില്ല. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ തൈറോയിഡ് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ തൈറോയിഡിന്റെ 100 ഇത് കഴിക്കുന്നുണ്ട്. അപ്പോ വന്നിട്ടും പീരീഡ്സ് റെഗുലർ ആവുന്നില്ല. അപ്പൊ മെൻസസ് ആകാൻ വേണ്ടി മരുന്ന് തന്നു. അതിന് ക്രോമിക് എന്ന് പറഞ്ഞ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോ ഓവുലേഷൻ കറക്റ്റ് ആവാനായിരുന്നു പറഞ്ഞ ഡോക്ടർ. അപ്പൊ അത് കറക്റ്റ് റെഗുലർ ആയിട്ട് വരാം. പക്ഷെ അപ്പൊ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ വയറിടക്ക് അടിവയറും ഭയങ്കര വേദനയുണ്ട്. ഇത് ഓവുലേഷൻ എന്തുകൊണ്ട് കറക്റ്റ് അല്ല എന്ന് നോക്കിയിരുന്നോ? അതന്നെ, അത് എന്തിന്റെ കുഴപ്പമാണെന്ന് നോക്കിയോ. എന്ത് ഹോർമോൺ? തൈറോയിഡിന്റെ മാത്രം? അല്ല, ഓവുലേഷൻ കുഴപ്പമാണെന്ന് വെച്ചാൽ എന്താണ് കുഴപ്പം? അണ്ടാശയത്തിന്റെ കുഴപ്പമാണോ? പോളിസിസ്റ്റിക് ഓവറി? അല്ല, അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭേദപ്പെട്ട ഒരു സ്ഥലത്ത് കാണിക്കണം. പോളിസിസ്റ്റിക് ഓവറി പോലത്തെ വല്ല സംഗതി ഉണ്ടോ? കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്? അപ്പൊ ഒരു കാര്യം ചെയ്യണം, എന്തായാലും ഒരു ബെറ്റർ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരും. കാര്യം അറിയാതെ വെറുതെ ക്ലോമിഫിൻ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ കുറച്ചും കൂടെ ഒരു ബെറ്റർ സെന്റർ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഇതിലേക്ക് പോകണം. അതായിരിക്കും ഒരു കുറച്ചും കൂടെ ഒരു അതായിരിക്കും നല്ലൊരു സംഗതി. കഴിച്ചാല് കാര്യം എന്തെന്ന് തന്നെ അറിഞ്ഞിട്ടേ മരുന്ന് കഴിക്കാവൂ. കൃത്യമായിട്ടൊന്ന് അറിയാം. ഇല്ല, പിന്നെ ഓവുലേഷൻ അല്ല, പിന്നെ എന്തുകൊണ്ടാ ഓവുലേഷൻ നടക്കാത്ത? അല്ല, അപ്പം വേറൊരു ആളിനെ കാണുക. ഓവുലേഷൻ എന്തുകൊണ്ട് നടന്നില്ല എന്നൊരു ചോദ്യം നിൽക്കുകയല്ലേ? അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ പ്രാപ്തയുള്ള വേറൊരാളെ കാണുക. അല്ല, ഒരു കാര്യം ചെയ്യൂ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്ക്, കുഴപ്പമില്ല. കേട്ടോ? ശരി, ഓക്കെ. താങ്ക്സ് ഫോർ ദ കോൾ. ഡോക്ടർ, നമ്മൾ പ്രസവത്തിന് ശേഷം പിന്നെ കാണുന്ന ഒരു വലിയ പ്രശ്നം, എനിക്ക് തോന്നുന്നു ഈ പ്രസവ ശുശ്രൂഷ പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും പോവുക. കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് കാൽഷ്യം, മൾട്ടി വിറ്റമിൻ, അയണ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ പെൺകുട്ടികൾ കഴിക്കുന്നുണ്ടാവും, ചിലപ്പോ കഴിക്കുന്നുണ്ടാവില്ല, എല്ലാം സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഇടയില് ഈ ഒരു നേർച്ച പോലെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ മറ്റേ ഈ സംഗതികൾ നടക്കുന്നത്. ഏതാണ് ഈ പഴയ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട്, അതില് ബാക്കി കാര്യങ്ങളൊക്കെ കൊള്ളാം, ചൂടുവെള്ളം ഒഴിക്കലും അങ്ങനെ അങ്ങനെയൊക്കെ, അതൊക്കെ നല്ല കാര്യം. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു കുറെ നെയ് ചേർത്തിട്ടുള്ള, എനിക്ക് നല്ല നിശ്ചയമില്ല, എന്നാലും എന്റെ ഓർമ്മ ഞാൻ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ, കുറെ നെയ് ചേർത്തിട്ടുള്ള കൂടുതൽ ബേസ് നെയ് ഉള്ള ഒത്തിരി കാര്യങ്ങൾ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അത് ജാഗ്രി ഒക്കെ ഉള്ളതുകൊണ്ട്, അതൊക്കെ അന്നത്തെ കാലത്ത് അയൺ സപ്ലിമെന്റ്സ് ഇല്ലാതിരുന്ന കാലത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് അത് നല്ലതായിരുന്നു. പിന്നെ അതിന്റെയൊക്കെ ബേസ് മീഡിയമായിട്ട് അവർ നെയ് ഉപയോഗിച്ചിരുന്നു. അത് വന്നിട്ട് കുറച്ച് ഫാറ്റും ഇതുമൊക്കെ വരുത്താനായിട്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ എന്താ ഫുഡിന്റെ എന്ന് വെച്ചാൽ, ഇവര് ഈ ചിക്കൻ മട്ടൺ ഇത് എല്ലാം കഴിച്ചുകൊണ്ട്, അതിന്റെ പ്ലസ് സൂപ്പും എല്ലാം കഴിച്ചുകൊണ്ട്, അതിന്റെ പ്ലസ് ആയിട്ട് ഇതും കൂടെ കഴിക്കുമ്പോൾ, ദിസ് ഇസ് എക്സ്ട്രാ ഫാറ്റ് ഫോർ ദ ബോഡി. അത് തന്നെയാണോ ഈ അമിതവണ്ണം? അമിതവണ്ണം തീർച്ചയായിട്ടും. അപ്പം ഈ ഓവർ ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ശുശ്രൂഷകള് ആവശ്യമില്ല. സോ ശരിക്കും വേണ്ടത് എന്താണ്? ലോട്ട് ആൻഡ് ലോട്ട്സ് ഓഫ് ഇത് ഫ്ലൂയിഡ്സ്, നല്ല വെള്ളം കുടിക്കുക, നിറച്ചും ഫ്രൂട്ട്സ് കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുക, പിന്നെ ആവശ്യത്തിന് ഫുഡ് കഴിക്കുക, നമ്മൾ സാധാരണ കഴിച്ചിരുന്ന പോലെ. പിന്നെ പാല്, മീന്, പിന്നെ ബാക്കിയുള്ള ഭക്ഷണ വകകൾ അതെല്ലാം നിറയുക കൂടുക. ചോറിന്റെ അളവ് ഒരുപാട് ആക്കാണ്ട് കുറയ്ക്കുക.